കൊല്ലം പുനലൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ പങ്കെടുത്ത പരിപാടിക്ക് എത്താത്ത അയൽക്കൂട്ടങ്ങൾ പിഴ നൽകണം എന്ന് സിഡിഎസ് ചെയർപേഴ്സന്റെ നിർദ്ദേശം. ചെമ്മന്തൂർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാത്ത അയൽക്കൂട്ടങ്ങൾക്കാണ് 100 രൂപ പിഴ ചുമത്താൻ നിർദ്ദേശം നൽകിയത്. അടുത്ത സിഡിഎസ് യോഗത്തിന് മുൻപ് ഫൈൻ അടയ്ക്കണമെന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നു. പുനലൂർ നഗരസഭാ മുൻ കൗൺസിലർ, സിഡിഎസ് ചെയർപേഴ്സൺ എന്നിവരാണ് വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പിഴയടയ്ക്കാൻ സന്ദേശം അയച്ചത്. പ്രിയ അയൽക്കൂട്ട അംഗങ്ങളെ, ഇന്നത്തെ ഈ ഇൻഡോർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത എല്ലാ അയൽക്കൂട്ടങ്ങളും അടുത്ത എ ഡി എസ് മീറ്റിങ്ങിന് മുമ്പായി 100 രൂപ ഫൈനുമായിട്ട് വേണം എത്തിച്ചേരേണ്ടത്. ബന്ധപ്പെട്ട എ ഡി എസ് അയൽക്കൂട്ട അംഗങ്ങൾ നമ്മളുടെ ഇൻഡോർ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസമായി നിരന്തരം മെസ്സേജ് ഇട്ടിട്ട് ഗ്രൂപ്പുകൾ അത് കണ്ട ഭാവം പോലും നടിക്കാതെ ഐശ്വര്യ അയൽക്കൂട്ടത്തിൽ നിന്ന് 3 പേര് വരുമെന്നുള്ള പേര് ഇതിനകത്ത് ഇട്ടിരുന്നു. പക്ഷേ ഒരാളെ പോലും ഞങ്ങൾ കണ്ടില്ല. തുളുക്കോട് വാർഡുമായിട്ട് ബന്ധപ്പെട്ട് 3 പേരാണ് പങ്കെടുത്ത്, അത് എ ഡി എസ് ഭാരവാഹികളാണ്. അന്നേരം അതുകൊണ്ട് എല്ലാ ഗ്രൂപ്പുകാരും അടുത്ത എ ഡി എസിന് വരുമ്പോൾ 100 രൂപ ഫൈനുമായിട്ട് വേണം വരാൻ. നമ്മൾ നേരത്തെ ഫൈൻ ഏർപ്പെടുത്തിയിരുന്നതാണ്. നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ കൃഷ്ണമുള്ള സ്മാരകത്തിൽ വന്ന് നിങ്ങളൊന്ന് 1-5 മിനിറ്റ് ഇരുന്നിട്ട് പൊയ്ക്കൊള്ളാനും പറഞ്ഞു. പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല. അന്നേരം നമുക്ക് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങളും കൂടെ എടുത്ത് ആർ അരുൺ രാജ് ഇപ്പോൾ വിവരങ്ങൾ വെച്ചിരുന്നുണ്ട്. അരുൺ, ഈ ഫൈൻ എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ഈ പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമാക്കുന്നത് എന്തിന്റെ പേരിലാണ് അരുൺ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസമാണ് പുനലൂർ ചെമ്മന്തൂർ സ്റ്റേഡിയം ഉദ്ഘാടനത്തിനായി കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ എത്തിയത്. ഈ അബ്ദുൾ റഹ്മാൻ എത്തിയ പരിപാടിയിൽ സംഘാടകരുടെ പ്രാതിനിധ്യം മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറം ഈ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായില്ല. ഇത് നേരത്തെ തന്നെ അയൽക്കൂട്ടങ്ങളെ വിളിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം സി ഡി എസിന്റെ ഭാരവാഹികൾ നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അനുകൂലമായ പ്രതികരണം ഈ അയൽക്കൂട്ടങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിന് തൊട്ട് പിന്നാലെയാണ് സി ഡി എസ് ചെയർപേഴ്സന്റെയും അതുപോലെ വൈസ് ചെയർപേഴ്സന്റെയും ഓഡിയോ സന്ദേശം ഈ അയൽക്കൂട്ടങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് എത്തിയത്. ഈ യോഗത്തിൽ പങ്കെടുക്കാത്ത എല്ലാ അയൽക്കൂട്ടങ്ങളും 100 രൂപ വീതം ഫൈൻ നൽകണം എന്ന നിർദ്ദേശമാണ് നിലവിൽ ഈ സി ഡി എസ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും നൽകിയിട്ടുള്ളത്. ഇത് വലിയ വിവാദത്തിന് കൂടി വഴിവെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് തങ്ങൾ ഈ വോയിസ് ഇട്ടത്, ഈ ശബ്ദ സന്ദേശം ഇട്ടത് എന്നുള്ള വിശദീകരണമാണ് ഇരുവരുടെയും ഭാഗത്തുനിന്ന് നിലവിൽ ഉണ്ടാകുന്നത്. ശരി, ആർ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്.